ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോളിൽ നമ്മൾ കഴിഞ്ഞ സീസൺ തൊട്ടേ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡബിൾ പീവെട്ട് എന്ന് പറയുന്നത് ഈ സീസണിൽ നമ്മളത് ഡബിൾ സിക്സ് എന്ന പേരിലാണ് കേട്ടത് സോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ഒരു ഡിഫൻസിന് മുന്നിലായിട്ട് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീഡറോ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും ഒരു സെൻറ്റർ മിഡ്ഫീൽഡറോ അത്തരത്തിൽ രണ്ട് പേര് ആ ഒരു ഡിഫെൻസിന് മുന്നിൽ കളിക്കുന്ന ആ ഒരു രീതിയാണ് ഡബിൾ പീവെട്ട് അല്ലെങ്കിൽ ഡബിൾ സിക്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഫുട്ബോളിലെ വിവിധ തരത്തിലുള്ള പൊസിഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു സിംഗിൾ അല്ലാതെ രണ്ട് പേരെ ആ ഒരു ഡിഫെൻസിന് മുന്നിൽ കളിപ്പിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡബിൾ പിവറ്റ് അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഒക്കെ ആയിട്ട് കളിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു ടീമിന് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് സോട്ട് സമയങ്ങളെ നിരവധി ഉള്ള ഘടകം സോ ഈ പറയുന്ന ആ ഒരു ഡബിൾ പിവറ്റ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് ഡിഫൻസിവ് മിഡ്ഫീൽഡറെ കളിപ്പിക്കുന്ന ഒരു രീതി ഈ അടുത്തുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് സാധാരണ രീതിയിൽ ഈ ഒരു ഡബിൾ പിവറ്റിനെ വെട്ടിനെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന അതല്ലാതെ ഒരു ഫോർ ഫോർ ടു ആ ഒരു ഫോർമേഷനിലും ആ ഒരു രണ്ട് നടക്കുക നിൽക്കുന്ന പ്ലേഴ്സിനെ കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അവിടെയും ആ ഒരു ഡബിൾ പ്യോട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വേരിയേഷൻ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ അവർ ഡബിൾ പ്യോട്ട് ആണെങ്കിലും രണ്ടുപേർക്കും വ്യത്യസ്ത തരത്തിലുള്ള റോളുകളാണ് കൊടുക്കാറുള്ളത് എന്നുള്ളതാണ് ഒരു പ്ലെയറെ ഒരു നമ്പർ സിക്സ് ആയിട്ടും ഒരു പ്ലെയറെ നമ്പർ ആയിട്ടും കളിപ്പിക്കാറുണ്ട് നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ അല്ലെങ്കിൽ ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മധ്യനിലതാരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ് നമ്പർ സിക്സ് എന്ന് പറയുന്നത് അതേസമയം നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻ്റർ മിഡ് ഫിലർ എന്നൊക്കെ പറയാം അദ്ദേഹം ഡിഫൻസിലും അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് പന്തുമായിട്ട് എത്താൻ പറ്റുന്ന കുറച്ചൊരു ക്രിയേറ്റീവ് ഒക്കെ ഉള്ള അത്തരത്തിൽ ആ ഒരു ഒഫൻസും ഡിഫൻസും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേയറാണ് ഈ ബോക്സ് ബോക്സ് അല്ലെങ്കിൽ നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള പ്രീ സീസൺ മാച്ചുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ടുപേരും കയറി കയറും കളിക്കുന്ന രീതിയിലാണ് പക്ഷേ എങ്കിലും ഖബ്ര ആയുഷ് അധികാരി അല്ലെങ്കിൽ ഗിഫ്സൻസിംഗ് ആയുഷ് അധികാരി അല്ലെങ്കിൽ ഖബ്ര പ്യൂട്ട അല്ലെങ്കിൽ ഗഫ്സൻസിംഗ് പ്യൂട്ടേ ഈ രീതിയിലൊക്കെ വരുമ്പോൾ ഒരു പ്ലെയറിനെ കുറച്ചു ഡിഫൻസീവ് ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട് ഖബ്രയും ആവശ്യ അധികാരം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖബ്രക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് ഡ്യൂട്ടീസും അല്ലെങ്കിൽ കൂടുതലായിട്ട് മുന്നിലേക്ക് കയറി വരുന്നത് കാണാറ് നമ്മുടെ ആവശ്യധികാരി എന്ന് പറയുന്ന താരമാണ് സോ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കയറിയും ഇറങ്ങി കളിക്കുന്ന രീതിയിലാണെങ്കിലും ഒരാൾക്കായിരിക്കും മെയിൻ ആയിട്ട് മുന്നിലേക്ക് കയറി വരാനുള്ള അല്ലെങ്കിൽ പന്ത് ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ചുമതല കൊടുക്കാറുള്ളത് സോ ഇനി നമുക്ക് ആ ഒരു മെയിൻ പോയിന്റിലേക്ക് വരാം ഇത്തരത്തിൽ ആ ഒരു സിംഗിൾ പീവട്ട് അല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ് പിള്ളർ അല്ലാതെ രണ്ടുപേരെ ഡബിൾ പീവെട്ടിനെ വെച്ച് കളിക്കുമ്പോൾ ആ ഒരു ടീമിന് എന്തെല്ലാം ആണ് കിട്ടുന്നത് എന്നുള്ളത് സോ പ്രധാനമായിട്ടും രണ്ട് ഫേസിലാണ് ഈ ഒരു അഡ്വാൻറ്റേജ് ടീമിന് കിട്ടുന്നത് ഒന്നാമത്തേത് ആ ഒരു ഡിഫൻസീവ് ഫേസിൽ ും രണ്ടാമത്തേത് ആ ഒരു ടീമിന്റെ ബിൽഡ് ഫേസിലും സോ നമുക്ക് ആദ്യമേ തന്നെ ഡിഫെൻസീലി എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ഡബിൾ പ്ലുവേറ്റിനെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് തന്നെയാണ് രണ്ട് പ്ലേയേഴ്സ് ആ ഒരു ഡിഫൻസിന് മുന്നിൽ കളിക്കുമ്പോൾ ഈ രണ്ട് പേർക്കും ഡിഫൻസിലേക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ബോക്സിനകത്തേക്ക് ഒരു ക്രോസ് വരുമ്പോഴോ അല്ലെങ്കിൽ ബോക്സിനകത്തേക്ക് ഒരു പാരലൽ പാസ് വരുമ്പോഴോ അവിടെ നമ്മുടെ എത്രത്തോളം പ്ലേസ് ഉണ്ടോ അത്രത്തോളം നമുക്ക് ഡിഫൻഡ് ചെയ്ത് ഒഴിവാക്കാൻ എളുപ്പമായിരിക്കും സോ ആ ഒരു ഇതിൽ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലേഴ്സും ആ ഒരു ഡിഫൻസിന് മുന്നിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ബോക്സിനകത്തേക്ക് എത്താനും അവിടെ നമുക്കൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൻഡ് ചെയ്ത് എളുപ്പത്തിൽ ആ ഒരു പന്ത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കിട്ടുന്നുണ്ട് സോ ആ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ രണ്ട് പ്ലേഴ്സിനെ മുന്നിൽ കളിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആ ഒരു ഡിഫൻസിൽ കിട്ടുന്ന ഒന്നാമത്തെ അഡ്വാൻ്റേജ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ഡിഫൻസീവ് നേരിടേണ്ട ഒരു ബാക്ക് ഫോറിൻ്റെ ഒരു മുന്നിലായിട്ടായിരിക്കും ഈ രണ്ട് പ്ലേയേഴ്സ് വരുന്നത് സോ ഒരു തരത്തിൽ നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഡിഫൻസീവിന് മുന്നിലുള്ള ഒരു പ്രൊട്ടക്ടീവ് ഷീൽഡായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് പ്ലേഴ്സിനെ പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സെന്റർ ബാക്ക്മാരുടെ ജോലിഭാരം കുറയ്ക്കാൻ ഈ ഒരു ഷീൽഡ് ഹെൽപ് ചെയ്യുന്നുള്ളതാണ് അനാവശ്യമായിട്ട് സെന്റർ ബാക്സ് മുന്നിലേക്ക് കയറി വരേണ്ട അവസരങ്ങളൊക്കെ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അവിടെ സെന്ററിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും ഹാഫ് സ്പേസസ് ഈ രണ്ട് പ്ലേയേഴ്സ് കിടന്ന് കവർ ചെയ്യുന്ന സമയത്ത് സെന്ററിലെ വരുന്ന മുന്നേറ്റങ്ങളൊക്കെ ഒരു പരിധി വരെ ഇവരെ മറികടന്നിട്ടായിരിക്കും ഡിഫൻസിലേക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ ആ ഒരു സെന്റർ ബാക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് സോ അവിടെ ഒരു ഗ്യാപ്പില്ലാത്തതു കൊണ്ട് തന്നെ ഈ ഒരു സെന്റർ ബാക്കുമാർക്ക് അനാവശ്യമായിട്ട് മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല അത്തരത്തിൽ സെന്റർ ബാക്സ്മാരെ മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് ഡിഫൻസിൽ കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് ഒരു പ്ലെയറിന് അല്ലെങ്കിൽ ഒരു വീട്ടിന് പ്രഷർ ചെയ്യാനും മറ്റേ പ്ലെയറിന് കവർ ചെയ്ത് നിൽക്കാനും പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ആ ഒരു സെൻട്രൽ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിവിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡറെ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയർ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇൻ കേസ് ആ ഒരു പ്ലെയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ സ്പേസ് ആണ് ആ ഒരു സെൻട്രൽ ഏരിയയിൽ കിട്ടുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ്ങ് റേഞ്ചിലൂടെ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സ്പേസൊക്കെ ആ ഒരു ടീമിനെ ഓപ്പണിംഗ് ടീമിനെ മുതലാക്കാവുന്നതാണ് അതേസമയം രണ്ട് പേട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ഡിഫെൻസി മിഡ്ഫിലർ വരുമ്പോൾ ഒരാൾക്ക് പ്രഷർ ചെയ്യാനും മറ്റേയാൾക്ക് കവർ ചെയ്ത് നിൽക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ വരുന്ന മറ്റ് പ്ലേസിനെ മാർക്ക് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നിലേക്ക് കയറി പോകുന്ന അല്ലെങ്കിൽ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേയ്ക്ക് കയറി പോകുന്ന ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫിലർ ബീട്ടൺ ആയാൽ കൂടി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയർ കൂടി ബാക്കി ഉണ്ടാവും സോ ഇത്തരത്തിൽ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ ഈ പറഞ്ഞ രീതിയിൽ ഡബിൾ പേവട്ട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ലഭിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൻട്രലി ഈ രണ്ട് പ്ലേഴ്സ് കവർ നിൽക്കുന്ന അവർ ഓപ്പണൻറ്റിനെ ഫോഴ്സ് ചെയ്ത് നമുക്ക് വൈഡ് സ്പേസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഫുട്ബോളിൽ വളരെ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പണൻറ്റിനെ ഒരിക്കലും സെൻട്രലി ആ ഒരു സ്പേസസിലൂടെ അറ്റാക്ക് ചെയ്തവരെ അനുവദിക്കരുത് എന്നുള്ളത് ഡിഫെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോർമേഷൻ മാക്സിമം ടൈറ്റ് ആയിട്ട് ഒരു സെൻട്രലി ടൈറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡബിൾ പൂട്ട് വരുമ്പോൾ ഡബിൾ പൂയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാഫ് സ്പേസസ് അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ സ്പേസസ് അവർ കവർ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പണൻറ്റിനെ ഒരു സോളോ റണ്ണിലൂടെ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള പാസിലൂടെ ആ ഒരു സെൻട്രൽ സ്പേസിലൂടെ വരാൻ സാധിക്കില്ല സോ അവർ ഓട്ടോമാറ്റിക്കലി വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യും അവസാനത്തെ ആ ഒരു ഡിഫെൻസീവില് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ പിവറ്റിനെ അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പണി കിട്ടിയ ചില പോസിഷൻസ് ഉണ്ട് പ്രത്യേകിച്ചും അറ്റാക്ക് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഫോഴ്സ് നയൺ ഇത്തരത്തിൽ ആ ഒരു സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും സമയവും കിട്ടാത്ത രീതിയിൽ ഈ ഡബിൾ പ്യൂവെറ്റിന്റെ പോസിഷൻ വരാറുണ്ട് അതുപോലെ തന്നെ ചില സ്ട്രൈക്കേഴ്സ് അവർ അവർ മുന്നിൽ പന്ത് സ്വീകരിക്കാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിറ്റ്വീൻ ദ ലൈൻസിൽ പോസിഷൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പന്ത് സ്വീകരിക്കുക എന്നുള്ളത് അതും ഇവിടെ ഒരു പരിധിവരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ ഡബിൾ പ്യു എട്ട് ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു സെൻ്റർ ഫോർവേഡിന് വരുന്ന പാസുകൾ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിഫൻസീവ്ലി ഈ ഒരു ഡബിൾ പ്യു എട്ടിന് ഉപയോഗിക്കുന്നത് കിട്ടുന്ന ചില അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സോ ഇനി ഈ ഒരു ഡബിൾ പ്യു എട്ടിന് ഉപയോഗിക്കുന്നത് അഡ്വാൻറ്റേജ് കിട്ടുന്ന മറ്റൊരു ഫേസ് ആ ഒരു ബിൽഡ് ഫേസ് അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ആണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പിവറ്റിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസും കുറച്ചുകൂടി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിൽഡപ്പ് മൂവ്മെന്റ്സും നമുക്ക് ഡബിൾ പ്ലെട്ടിനെ വെച്ച് കളിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ ഒരു രണ്ട് സെൻറ്റർ ബാക്സും അതുപോലെ തന്നെ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സും മുന്നിലുണ്ട് സൊ ഒരു ഫോർ പ്ലേസ് അല്ലെങ്കിൽ നാല് പ്ലേഴ്സ് അവിടെ ഉണ്ടാവും ഓപ്പണൻ ടീമിൻ്റെ ഒരു സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റർ ഫോർവേവേർഡ് അത്രയും പ്ലേസ് ആയിരിക്കും ആ ഒരു സെൻട്രലി മുന്നിലായിട്ട് വരുന്നത് സോ അവിടെ ഒരു ഫോർ വയേഴ്സ് ടു സിറ്റുവേഷൻ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് കുറച്ചുകൂടി മുന്നിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് നമുക്ക് ബിൽഡപ്പിൽ തന്നെ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ാണ് അദ്ദേഹം വൈഡ് ആയിട്ട് പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഒരു ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സോ അതുപോലെ തന്നെ ആ ഒരു സെൻട്രൽ സ്പേസസ് വേക്കൻറ് ആവുകയും ചെയ്യും അതേസമയം രണ്ട് ഡിഫൻസീവ് മിഡ്ഫില്ലർ ഉണ്ടെങ്കിൽ ഒരു പ്ലെയറിന് വൈഡ് ആയിട്ട് പോവാം കാരണം മറ്റൊരു പ്ലെയർ ആ ഒരു സെൻട്രൽ സ്പേസസ് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടേക്ക് നമുക്ക് പാസുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട് സോ നമുക്ക് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ട് ആ ഒരു ഫുൾ ബാക്സിനെയോ അല്ലെങ്കിൽ വിങ്ങേഴ്സിനോ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റ് നടത്തുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫൻസി മിഡ്ഫില്ലറിന് കുറച്ചുകൂടി വൈഡ് ആയിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വൈഡ് ആയിട്ട് പോകാനുള്ള ആ ഒരു ഫ്രീഡവും തീർച്ചയായിട്ടും ഇവിടെ ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ബിൽഡപ്പ് ിൽ അധികം കാണാത്തൊരു കാര്യമാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ കിബു ഹുക്കനൊക്കെ ഉപയോഗിച്ചൊരു കാര്യമാണ് ഈ രണ്ട് ഒരു പിവറ്റ് അല്ലെങ്കിൽ ഒരു ഡിഫൻസിവ് മിഡ്ഫിലളർ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ഡിഫൻസീവ് ലൈനിന്റെ ഭാഗമാവുന്ന ഒരു രീതിയാണ് സോ ആ സമയത്ത് ആ ഒരു രണ്ട് സെന്റർ ബാക്സ്മാരും വളരെയധികം വൈഡ് ആയിട്ട് അരി നിൽക്കുന്നത് ഈ ഒരു ഡിഫൻസി മിഡ്ഫിളറെ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്ന ഒരു സെന്റർ ബാക്കിനെ പോലെ ആ ഒരു പ്ലെയർ അങ്ങോട്ടേക്ക് വരും സോ അവിടെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ വേഴ്സസ് ഓപ്പണി ടീമിന്റെ ഒരു രണ്ട് ഫോർവേർഡ്സ് നോക്കുകയാണെങ്കിൽ ത്രീ വേഴ്സസ് ടു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു ഫുൾ ബാക്സിന് മുന്നിലേക്ക് കയറി പോകുകയും ചെയ്യും കാരണം അവിടെ വൈഡ് ായിട്ടാണ് രണ്ട് സെന്റർ ബാക്സ് നിൽക്കുന്നത് സോ ഈ ഒരു രീതിയിലുള്ള ഒരു ബിൽഡപ്പ് സെറ്റപ്പ് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരുപാട് കണ്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു രീതിയിൽ തന്നെയുള്ള ബിൽഡപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വെർഷൻ നമ്മൾ കഴിഞ്ഞ മാച്ചിൽ എം എ കോളേജിനെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അവിടെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഗിഫ്സൺ സിംഗും അതുപോലെ തന്നെ ഖബറയും കളിച്ചിരുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിഫ്സൺ ആണ് ഇറങ്ങി വരുന്നത് ഗിഫ്സൺ സിംഗ് ഇറങ്ങി വരുന്നത് ആ ഒരു സെൻട്രൽ ഏരിയയിലേക്കല്ല അല്ലെങ്കിൽ ആ ഒരു നടുക്കിലേക്കല്ല നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നടുക്കിലേക്കാണ് പല ഡിഫൻസിംഗ് മിഡ്ഫിലറും ഇറങ്ങി വരുന്നത് കണ്ടത് ഈ ഒരു പർട്ടിക്കുലർ മൂമെന്റിൽ അദ്ദേഹം വരുന്നത് വളരെ ഭാഗമായിട്ടാണ് സെൻറ്ററിൽ അല്ലാതെ വലത്തെ ഭാഗത്തായിട്ട് എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ബാക്സ് വളരെയധികം ഓവർലാപ്ഡേറ്റ് നിൽക്കുന്നുണ്ട് ഡബിൾ പിവറ്റിൽ ഒരു പ്ലെയറെ സെൻട്രറിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ചില സമയത്ത് ഇൻവേർട്ടഡ് ഫുൾ ബാഗ്സിന്റെ രീതിയിൽ ആ ഒരു ഫുൾ ബാക്സ് നടക്കിലേക്ക് വന്ന ശേഷം ആ ഒരു വിങ്ങേഴ്സ് ഡ്രോപ്പ് ചെയ്ത് എക്സ്ട്രീമിൽ നിന്ന് അത്തരത്തിലുള്ള രീതിയിലും ആ ഒരു ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അഞ്ചാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ പിവറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലേയറെ നമ്പർ എയ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതായത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ എലമെന്റ് ഉണ്ടെങ്കിൽ ഈ ഫോർ ഫോർ ടു ഒക്കെ കളിക്കുന്ന സമയത്ത് നമുക്കൊരു രണ്ട് സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറ്റാക്ക് മിഡ് ഫ്ലർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കർ എന്നുള്ള പറയുന്ന പ്ലെയറെ നമുക്ക് മിസ്സാവുന്നുണ്ട് അത് നികത്താൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പർ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോസിഷൻസിൽ ആ ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷനോടൊപ്പം തന്നെ കുറച്ച് ക്രിയേറ്റീവ് എലമെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ത്രൂ പാസുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു വിഷനൊക്കെയുള്ള ഒരു പ്ലെയറാണ് അവിടെ കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ ഒരു പ്ലേമേക്കറിൻ്റെ അഭാവം നമുക്കൊരു വലിയ ശതമാനം കുറയ്ക്കാനായിട്ട് പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് ബിൽഡപ്പിൽ നമുക്ക് കിട്ടുന്ന ചില ചധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് മാത്രമല്ല ഫുട്ബോളിൽ നമുക്ക് ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസ് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേഴ്സിനുള്ള കമ്മ്യൂണിക്കേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് പ്ലേഴ്സും ഒരുമിച്ച് പ്രഷർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ആ ഒരു സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പണർ ടീമിനെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ ഒരു മുന്നിലേക്ക് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതായിട്ടുള്ള ആ ഒരു ഡിലേ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഡിഫൻസിലേക്ക് വരണം അതുപോലെ തന്നെ മുന്നിലേക്ക് കളി പോകുന്ന സമയത്ത് സെൻട്രൽ സ്പേസസ് കവർ ചെയ്യാൻ ഈ ഡബിൾ പേട്ട് അവിടെ എത്തണം അല്ലെങ്കിൽ ഒരു വലിയ വേക്കൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ കിടക്കുക സോ അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫോർ ഫോട്ടോ കളിക്കുന്ന സമയത്താണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് കൂടി ആ ഒരു പ്ലെയറിന് അതിൽ ഏതെങ്കിലും ഒരു പ്ലേയറിന് ആവശ്യമാണ് ഇല്ലെങ്കിൽ ആ ഒരു മുന്നിലേക്ക് പന്ത് എത്തുന്നത് വിങ്ങിലൂടെ മാത്രമായിരിക്കും ആ ഒരു സെൻട്രലൂടെയുള്ള മൂവ്മെന്റ്സ് പാടെ നമുക്ക് നഷ്ടപ്പെടും സോ അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ഡ്വാൻറ്റേജുകളും ഈ ഒരു മൂവ്മെന്റ്സിനുണ്ട് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡബിൾ പിവറ്റിന്റെ ഉപയോഗത്തെക്കുറിച്ചും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ആ ഒരു പെയർ ഓഫ് ഡബിൾ പിവറ്റ് ആരൊക്കെയാണെന്നുള്ളതും കമന്റ് ബോക്സിൽ ചേരാൻ ശ്രമിക്കാം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ